പരിസ്ഥിതി സംരക്ഷണത്തിനും വനസമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനുമായി വൃക്ഷവൽക്കരണം വ്യാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടയത്ത് സാമൂഹ്യവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാവനം പദ്ധതിയുടെയും ഫോറസ്റ്റ് ക്ലബ്ബ് രൂപീകരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി സംരക്ഷണത്തിനായി വൃക്ഷത്തൈ നടീൽ വ്യാപിപ്പിക്കുമെന്ന് വന്യം വനംജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിദ്യാവനം ഫോറസ്ട്രി ക്ലബ്ബ് രൂപീകരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ആഗോള താപനം മൂലമുണ്ടായ ദുരന്തങ്ങൾ ഫലപ്രദമായി തടയാൻ വൃക്ഷവൽക്കരണം വഴി കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഹരിത മേലാപ്പ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഹരിതഗൃഹ വാതകത്തോത് 0%ത്തിലെത്തിക്കുകയെന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 2032 ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനായി പുതുതലമുറയെ സജ്ജമാക്കാനാണ് സ്കൂൾ തലം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ 28 വിദ്യാവനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഫോറസ്ട്രി ക്ലബ്ബുകൾക്ക് പരിപാലന ചുമതല നൽകി വിദ്യാവനങ്ങൾ സംരക്ഷിക്കും. ഈ വൃക്ഷസമൃദ്ധിയിലൂടെ നാം വെച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങൾ അതിൻ്റെ പരിചരണ ചുമതല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞാൽ വൃക്ഷത്തൈകൾ സംരക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുകയും അങ്ങനെ ഒരേ സമയത്ത് രണ്ടു തരം പ്രയോജനങ്ങൾ സമൂഹത്തിന് ലഭിക്കുന്ന ഒരു വിധത്തിൽ നാം ഈ പദ്ധതിയെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 47 ലക്ഷം തൈകളാണ് ഈ വർഷം ഇതിലൂടെ നമ്മൾ നട്ടു വളർത്താൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാവനം പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് സമ്മാനങ്ങളും നൽകും. തൈകളുടെ പരിചരണവും സംരക്ഷണവും തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ നടപ്പാക്കും. 47 ലക്ഷം തൈകൾ നട്ടുവളർത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി വഴി തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2021 കോട്ടയം ജില്ലയിലെ വനമിത്ര പുരസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ബി പ്രകാശ് കുമാർ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഫലകവും സർട്ടിഫിക്കറ്റും 25,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. 5 സെന്റ് സ്ഥലത്ത് നക്ഷത്രവനം പരിപാലിക്കുന്ന പാല ഐങ്കൊമ്പ് അംബിക വിദ്യാഭവൻ, ക്യാമ്പസിൽ മാതൃകാപരമായി വൃക്ഷപരിപാലനം നടത്തുന്ന പാമ്പാടി വെള്ളൂർ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് അധ്യാപനത്തിന് ശേഷം വിരമിച്ച് വീടും പരിസരവും ഹരിതാഭമാക്കി മാറ്റിയ ജേക്കബ് മാണി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KFDC ചെയർമാൻ ലതിക സുഭാഷ്, ഇ പ്രദീപ് കുമാർ, നഗരസഭാംഗം സിൻസി പാറയിൽ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോർജ് പി മാത്തച്ചൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ PP പ്രമോദ്, NT സാജൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എൻ രാജേഷ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അഡ്വക്കേറ്റ് KA അനിൽകുമാർ, CK ശശിധരൻ, ബെന്നി മൈലാടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.